എന്തുകൊണ്ടാണ് കെ ആർ ഹരിയുടെയും സുരേന്ദ്രന്റെ കോൺഫറൻസ് എന്തുകൊണ്ടാണ്? അല്ല ജിൻഡോ, കെ ആർ ഹരിയുടെയും സുരേന്ദ്രന്റെ കോൺഫറൻസ് എന്തുകൊണ്ടാണ്? ചില്ലറ കളിയാണോ? 44 കോടി 40 ലക്ഷം നമുക്ക് നമ്മുടെ ഓർമ്മയിലുണ്ടോ സാറേ? ഇതിനു മുമ്പോ അതിന് ശേഷമോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കേരളത്തെ ഇലക്ഷൻ അട്ടിമറിക്കാൻ ഈ പറഞ്ഞ കോടിക്കണക്കിന് രാജ്യദ്രോഹ പണം കൊണ്ടു നമ്മുടെ ഓർമ്മയിലുണ്ടോ? ഇത് കേരള പോലീസ് ഇടിക്കി കൊടുത്തതാ. ഒന്നും സംഭവിക്കില്ലെന്ന് കെ സുരേന്ദ്രന്റെയും ഹരിയുടെ കോൺഫറൻസ് എന്താ? ഇവരെ പോലുള്ള രാജ്യസ്നേഹികള് ഇപ്പൊ കള്ളപ്പണം കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന പ്രവർത്തനമാണ് ഇപ്പൊ പ്രധാനമായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ പോലുള്ള ആളുകൾക്ക് ഇത്രയും ആത്മവിശ്വാസം കിട്ടുന്നത് കേരള പോലീസ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് കൊടുക്കുന്ന സംരക്ഷണ കവചമാണ്. ഇവിടെ എനിക്ക് വസീഫിനോട് ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്ന്, വസീഫിനോട് ഹാഷ്മി ചോദിച്ച ചോദ്യം മനസ്സിലാകാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല, വസീഫ് കോൺഗ്രസിനെയാണ് ചീത്ത പറയുന്നത്. ഈ കെ സുരേന്ദ്രന് വേണ്ടിയിട്ട് ധർമ്മരാജൻ കള്ളപ്പണം കടത്തിയതിൽ കോൺഗ്രസ്സുകാരെ നിങ്ങൾ എന്തിനാ ചീത്ത പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കള്ളപ്പണം നടത്തിയത് ബി ജെ പിക്കാരും സംരക്ഷിച്ചത് സി പി എമ്മുകാരും. താങ്കൾ ചോദിക്കുന്ന കാര്യമുണ്ട്, കെ സുരേന്ദ്രനെ വിശ്വാസത്തിലെടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റും ജില്ലാ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും തമ്മിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ മേൽ കമ്മിറ്റി ഭാരവാഹിയായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് നമുക്ക് വിശ്വാസത്തിലെടുത്താൽ ആ രീതിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. ഉദാഹരണത്തിന് കണ്ണൂർ ജില്ലയിലെ പാർട്ടി സെക്രട്ടറി പി പി ദിവ്യയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയവും പത്തനംതിട്ടയിലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞ വിഷയവും അതിനുശേഷം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വിഷയവും ഒക്കെ നോക്കുമ്പോൾ അവസാനം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതായിരിക്കുമല്ലോ നിങ്ങളുടെ ഔദ്യോഗിക അഭിപ്രായം. അതിന് സമാനമായി കണ്ടാൽ മതി എന്ന് മാത്രം വിചാരിച്ചാൽ മതി, ഇനി അപ്പുറത്തേക്ക് ഞാൻ പറയുന്നില്ല. പിന്നെ താങ്കൾ പറഞ്ഞത് കെ സുരേന്ദ്രൻ പറഞ്ഞു ഷാഫി പറമ്പിലിന് കോടിക്കണക്കിന് രൂപ ധർമ്മരാജൻ കൊടുത്തു എന്ന്. കെ സുരേന്ദ്രൻ പോലും അത് വിശ്വസിക്കുന്നില്ല, പക്ഷെ വസീഫ് അത് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വസീഫ് നിങ്ങളുടെ ആഭ്യന്തര ഉപമന്ത്രി പിണറായി വിജയൻ കൂടെ അന്വേഷിക്കാൻ പറയണം. ഷാഫി പറമ്പിൽ കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയിട്ട് പോലും തോൽക്കാത്ത ഷാഫി പറമ്പിലിനെ തകർക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്, തകർത്ത് കളഞ്ഞേക്കണം. പക്ഷേ അതിൻ്റെ പുറകെ നിന്ന് നിങ്ങൾ മുറുക്കെ പിടിച്ച് അന്വേഷണത്തിന് പോകണം. ഇനി അടുത്ത് താങ്കളോട് ചോദിക്കാനുള്ളത്, ഷാഫി മറുപടി പറയാത്തതിനെ കുറിച്ച് താങ്കൾക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ആക്ഷേപത്തെക്കുറിച്ച് ഇ പി ജയരാജൻ എന്തുകൊണ്ടാണ് മറുപടി പറയാഞ്ഞത്? ഇ പി ജയരാജൻ പറഞ്ഞത് നിലവാരമില്ലാത്ത കാര്യങ്ങൾക്ക് മറുപടി പറയില്ലെന്ന. ഈ കണ്ടീഷൻ ഷാഫി പറമ്പിലിനും ആപ്ലിക്കബിൾ ആണോ? ഷാഫി പറമ്പിലിനും ചെയ്യാമോ? വസീഫ് ഒന്ന് പറയണം, ഇ പി ജയരാജന് കിട്ടുന്ന പ്രിവിലേജ് എങ്കിലും നിങ്ങൾ ഷാഫി പറമ്പിലിന് കൊടുക്കുവോ ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങളിൽ? ഇനി അടുത്തത് കെ സുരേന്ദ്രന് ശോഭക്കെതിരെ ഇ പി അപകീർത്തി കേസ് കൊടുത്തിട്ടുണ്ട്. അല്ല, ഈ അപകീർത്തി കേസുകളൊക്കെ ഇവർ കൊടുക്കട്ടെ, അതൊന്നല്ല നമ്മുടെ പ്രശ്നം. ഇവര് അങ്ങോട്ട് ഇപ്പൊ ഇന്നലെ സന്ദീപ് വാര്യരെ ക്ഷണിക്കാൻ നടന്ന എ കെ ബാലനാണ്. 1 കോടിയുടെ നിറം അല്പം മങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ ക്ഷണിക്കാനും വിളിക്കാനും ഒക്കെ എളുപ്പമുള്ള പാർട്ടികളായതുകൊണ്ട് ഇവർ നടത്തുന്ന ഇത്തരം പോരാട്ട നാടകങ്ങളൊന്നും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് ഈ കെ സുരേന്ദ്രൻ പറഞ്ഞ ഷാഫി പറമ്പിലിനെതിരെയുള്ള ആക്ഷേപം വസീഫ് അംഗീകരിക്കുന്നു, വിശ്വാസത്തിലെടുക്കുന്നു. കെ സുരേന്ദ്രനെയാണ് വസീഫിന് വിശ്വാസം, ആയിക്കോട്ടെ, ഞങ്ങൾക്ക് തർക്കമില്ല. കേരളത്തിലെ പോലീസിന് വിശ്വാസമില്ല. കേരളത്തിലെ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് കെ സുരേന്ദ്രന്റെ കൂടെ അറിവോടുകൂടിയാണ് 41 കോടി 40 ലക്ഷം കള്ളപ്പണം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് കേരള പോലീസിന്റെ റിപ്പോർട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിന് നിങ്ങൾക്ക് വിശ്വാസമില്ല, കെ സുരേന്ദ്രനാണ് നിങ്ങൾക്ക് വിശ്വാസം. അടുത്തത് വസീഫിനോട് ഒരു ചോദ്യം, 25 ലക്ഷം രൂപ മാത്രമാണ് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് 4 ദിവസങ്ങൾക്ക് ശേഷം മാത്രം പരാതി കൊടുത്ത പാവപ്പെട്ട ബിസിനസ്സുകാരൻ ധർമ്മരാജൻ കേരള പോലീസിനെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിച്ചു. അതിൽ സി പി എമ്മിന്റെ നിലപാടെന്താ? കേരള പോലീസിന്റെ നിലപാടെന്താ? കള്ളപ്പണം ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുവന്ന് ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിച്ചതിൽ സി പി എമ്മിന്റെ നിലപാടെന്താ? കേരള പോലീസിന്റെ നിലപാടെന്താ? ഇതൊരു രാജ്യദ്രോഹ പ്രവർത്തനമാണെന്നാണ് പറയുന്നത്. ആരെങ്കിലും എയർപോർട്ട് വഴി സ്വർണ്ണക്കടത്ത് നടത്തിയാൽ അത് രാജ്യദ്രോഹമാണെന്ന് പറയുന്നത് പോലെ തന്നെ അതിനേക്കാൾ വ്യാപ്തിയിൽ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഒരു സംസ്ഥാനം മുഴുവനായിട്ട് കള്ളപ്പണം വ്യാപകമായിട്ട് പ്രചരിപ്പിച്ച ബി ജെ പിയുടെ നടപടി രാജ്യദ്രോഹ പ്രവർത്തനമാണെന്ന് സി പി എം എപ്പോഴെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വടക്കോട്ട് നോക്കിയിരിക്കുക, ഇ ഡി നടപടി എടുക്കട്ടെ എന്ന് പറഞ്ഞ് സി പി എം വിശ്വസിക്കുന്നുണ്ടോ? ഇ ഡി നടപടി എടുക്കുമെന്ന്, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് നടപടി എടുക്കുമെന്ന്, ഇ ഡി നടപടി എടുക്കുന്നത് കാത്തിരിക്കുക കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്.